കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും കാലാനുസൃതവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന വിധത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് ജൂലൈ 1 തുടക്കം കുറിക്കുകയാണ്. 4 വർഷ ബിരുദ പരിപാടിയിൽ 1-ാം വർഷ ബിരുദ ക്ലാസുകൾ ആരംഭിക്കുന്ന ജൂലൈ 1 വിജ്ഞാനോത്സവമായിട്ട് സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും സംഘടിപ്പിക്കുകയാണ്. ക്യാമ്പസുകളിൽ രാവിലെ തന്നെ 10 മണിയോടെ നവാഗത വിദ്യാർത്ഥികളെ മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും മറ്റും നേതൃത്വത്തിൽ വരവേൽക്കും. കൊച്ചു കലാപരിപാടികളുമൊക്കെ ആയിട്ട് പുതിയ വിദ്യാർത്ഥികൾക്കായിട്ട് അതിനുശേഷം കോളേജിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും അതുപോലെ 4 വർഷ ബിരുദ പരിപാടിയെക്കുറിച്ചുള്ള ഓറിയൻറ്റേഷൻ നൽകിക്കൊണ്ടുമുള്ള ക്ലാസ് അതാത് സ്ഥാപനതലത്തിൽ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി 4 വർഷ പ്രോഗ്രാമിൻ്റെ സംസ്ഥാനതല ലോഞ്ചിങ് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൻ്റെ ലൈവ് സ്ട്രീമിംഗ് എല്ലാ കലാലയങ്ങളിലും പ്രദർശിപ്പിക്കും. പരിപാടിയിൽ അതാത് കോളേജുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ അധ്യാപകരും രക്ഷിതാക്കളും സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും എല്ലാവരും ചേരുന്ന പരിപാടിയിൽ ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം പ്രാദേശികമായി ജനപ്രതിനിധികളും എല്ലാം പങ്കെടുക്കുന്ന സ്ഥാപനതല ഉദ്ഘാടന ചടങ്ങും നടക്കുന്നതാണ്. ആ നിലയിലാണ് 4-ഇയർ പ്രോഗ്രാമിൻ്റെ സംസ്ഥാനതല ലോഞ്ചിങ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ രാവിലെ കലാലയത്തിലേക്ക് വരുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ചേർന്ന് കലാലയ സമൂഹം അവരെ സ്വാഗതം ചെയ്യുകയും കലാലയത്തെയും അവിടുത്തെ അന്തരീക്ഷത്തെയും പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ 4 വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള ഓറിയൻറ്റേഷൻ നൽകുകയും ചെയ്യുന്ന പരിപാടി 12 മണി വരെ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 12 മണിയോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടിയുടെ ലൈവ് സ്ട്രീമിംഗ് എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടാകും. സംസ്ഥാനതല വിജ്ഞാനോത്സവത്തിൽ ശ്രീ ആന്റണി രാജു MLA അതുപോലെ തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഇഷിത റോയ്, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ കെ സുധീർ തുടങ്ങിയവർ സംബന്ധിക്കും. സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്താരാഷ്ട്ര സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിൽ ഇൻ്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുതൽ എല്ലാ സർവകലാശാലകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികളുടെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുക, സംരംഭകത്വ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഗവേഷണാത്മകമായിട്ടുള്ള താല്പര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ്. ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളിലേക്ക്, അഭിരുചിക്കൊത്ത തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കുക. അതേസമയം കൂടുതൽ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മകമായിട്ടുള്ള രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സൗകര്യമൊരുക്കുക. ഈ ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് പ്രധാനമായും ഈ മാറ്റത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത്. കേരളത്തെ ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് ഈ രീതിയിലുള്ള 4 വർഷ ബിരുദ പരിപാടി. ഇതൊരു പാരഡൈം ഷിഫ്റ്റാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റമാണ്.
4 വർഷ ബിരുദ പരിപാടിയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വിവിധ രജിസ്ട്രാർമാർ, വിവിധ സർവകലാശാലകളുടെ രജിസ്ട്രാർമാർ അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയാണ് ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. പഠന പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ചിട്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ്, ഏതാണ്ട് ഏകോപിതമായ രീതിയിൽ ഒരേ സമയത്ത് പരീക്ഷകൾ ഉൾപ്പെടെ നടക്കാവുന്ന രീതിയിലാണ് ഈ ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജൂലൈ 1 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി കൃത്യമായിട്ടുള്ള ഒരുപാട് ഹോംവർക്കുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്നിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ടുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ 3 കമ്മീഷനുകളെ നിയോഗിച്ചിരുന്നു. അതിൽ പൊതുവിൽ ഈ മേഖലയിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ച് അത് സമാഹരിച്ച് റിപ്പോർട്ടാക്കി സമർപ്പിച്ചത് ശ്രീ ശ്യാം ബി മേനോൻ അധ്യക്ഷനായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. ആ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഇപ്പോഴുള്ള ഈ മാറ്റങ്ങൾക്കൊക്കെ ആധാരമായിട്ട് പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ നീതിയിലും മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടോടെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും തുല്യതയും പ്രാപ്യതയും ഉറപ്പാക്കുന്ന രീതിയിലാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്കും ഈ രംഗത്തെ മറ്റ് സമീപനങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണവും തുടർ വിദ്യാഭ്യാസവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പരിഷ്കരണമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ബിരുദ കരിക്കുലം പരിഷ്കരണം. UGC മുന്നോട്ട് വച്ചിട്ടുള്ള മിനിമം ക്രെഡിറ്റ്, കരിക്കുലം ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് തന്നെ, എന്നാൽ കേരളത്തിൻ്റെതായ പ്രായോഗിക ബദലുകൾ അതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഡോക്ടർ സുരേഷ് ദാസ് നേതൃത്വം കൊടുത്ത കരിക്കുലം കമ്മിറ്റി ഒരു മോഡൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപീകരിച്ചത്. ആ മോഡൽ കരിക്കുലം ഫ്രെയിംവർക്ക് എല്ലാ സർവകലാശാലകളും തങ്ങളുടേതായിട്ടുള്ള സവിശേഷ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് കസ്റ്റമൈസ് ചെയ്താണ് പിന്തുടരുന്നത്. അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നതിന് ഹെൽപ്പുള്ള രീതിയിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. പ്രായോഗികമായിട്ടുള്ള അറിവുകൾ ആർജിക്കുന്നതിനും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനും സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി തൊഴിലന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദായകരായും തൊഴിൽ സൃഷ്ടാക്കളായും എല്ലാം ഈ വിദ്യാർത്ഥികളും യുവജനങ്ങളും മാറുന്നതിനുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ സാക്ഷരത, സംരംഭകത്വം, സുസ്ഥിരത, ജനാധിപത്യം, പൗരബോധം, ജെൻഡർ അവബോധം, സമഭാവന, മതനിരപേക്ഷത, ശാസ്ത്രബോധം, ഭരണഘടനാ അവബോധം എന്നിവയുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാൻ സഹായകരമായ ഉള്ളടക്കമാണ് ഈ പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അതുപോലെ സാമൂഹ്യമായിട്ടുള്ള പിന്നിലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പകരം അവരെ ഡ്രോപ്പ് ഔട്ട്സ് ആക്കി മാറ്റുന്ന നിലയിലുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേരളം ഇവിടെ തുടരുന്നില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് 1-ാം വർഷവും 2-ാം വർഷവും എക്സിറ്റ് ഓപ്ഷൻ നൽകുന്ന വിധത്തിലുള്ള സമീപനം നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. 3-ാം വർഷമാണ് എക്സിറ്റ് ഓപ്ഷൻ നൽകുന്നത്. നിലവിലുള്ള ബിരുദ പഠനത്തിൽ എന്ന പോലെ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് ആർജിച്ചാൽ ബിരുദം നേടി
പഠിതാവിന് കോളേജിൽ നിന്ന് പോകാവുന്നതാണ്. തുടർന്ന് കൂടുതൽ ആഴത്തിൽ ഗവേഷണാത്മകമായ പ്രവർത്തനവും പ്രവൃത്തിന്മുഖമായ പഠനവും തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷം തുടരുകയും 177 ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം ലഭിക്കുകയും ചെയ്യും. 4 വർഷ ബിരുദ പരിപാടിയിലെ സാമൂഹിക കാഴ്ചപ്പാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനങ്ങളിലൊന്നാണ് അവർക്ക് സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലുള്ള ആവശ്യമുള്ള വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രം സമഗ്ര വിദ്യാഭ്യാസം നൽകുകയും മറ്റ് ഭൂരിപക്ഷത്തെയും തൊഴിൽക്ഷമതയുടെ പേരിൽ സ്കില്ല് മാത്രം നൽകി കമ്പോളത്തിലെ തൊഴിൽ സേനയുടെ ഭാഗമാക്കി മാത്രം മാറ്റുകയും ചെയ്യുക എന്നുള്ള ആശയത്തെ നാം പിന്തുടരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് 3ാം വർഷം എക്സിറ്റ് എന്നുള്ള ആ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലും 3 വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് 4ാം വർഷത്തെ ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റുള്ള ഓണേഴ്സ് ബിരുദം നേടാനും കൂടുതൽ റീസെർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് റീസെർച്ച് ഓണേഴ്സ് വിത്ത് റീസെർച്ച് ബിരുദം നേടാനും കഴിയുന്ന വിധത്തിലാണ് ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഘടന. അതുപോലെ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൂർണ്ണമായും ക്രെഡിറ്റ് അടിസ്ഥാനമാക്കി ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തം അഭിരുചികളും ലക്ഷ്യങ്ങളും അനുസരിച്ച് അക്കാദമിക് അഡ്വൈസറുടെ സഹായത്തോടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മാറിയ സാഹചര്യത്തിൽ കൂടുകയാണ്. സെൽഫ് ലേണിങ്ങിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ വർദ്ധിക്കുകയാണ്. അതുപോലെ കോഴ്സുകളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും നല്ല നിലയിൽ അനുവദിക്കുന്ന സ്ഥിതിയിലാണ് ബിരുദ കോഴ്സുകളുടെ ആ രൂപം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതും അനുവദിക്കുകയാണ്. അതും വലിയ സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും നൽകുന്ന ഒരു കാര്യമാണ്. മറ്റ് കലാലയങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും കോഴ്സ് സ്വീകരിച്ച് ക്രെഡിറ്റ് ആർജിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ളത് സുപ്രധാനമായൊരു കാര്യമാണ്. ലോകമെമ്പാടുമുള്ള പ്രശസ്തങ്ങളായിട്ടുള്ള സർവകലാശാലകൾ 4 വർഷ ബിരുദ ഘടനയാണ് പിന്തുടരുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന സാഹചര്യങ്ങൾക്കോ അതല്ലെങ്കിൽ തൊഴിലിനു വേണ്ടി തന്നെയോ ഇതര രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ള നിലയിൽ ഈ 4-ഇയർ കോഴ്സ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കരിക്കുലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നതുൾപ്പെടെയുള്ള ഇതിനായി നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള കരട് ചട്ടക്കൂട് അധ്യാപകരുടെയും സർവകലാശാലകളുടെ പ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും ദ്വിദിന ശില്പശാലയിൽ വച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അവിടെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി 2023 ഏപ്രിൽ അവസാനം മാതൃകാ കരിക്കുലം തയ്യാറാക്കപ്പെട്ടു. അത് തുടർന്ന് എല്ലാ സർവകലാശാലകൾക്കും ലഭ്യമായി. തുടർന്ന് മെയ് മാസത്തിൽ സർവകലാശാലകളുടെ യോഗം വിളിച്ചു ചേർത്ത് മാതൃകാ കരിക്കുലം അടിസ്ഥാനപ്പെടുത്തി സർവകലാശാലാ തലത്തിലെ കരിക്കുലം പരിഷ്കരണ നടപടികൾ വളരെ വേഗതയിലാക്കി. 2023 ജൂണിൽ എല്ലാ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കെടുത്ത യോഗങ്ങളിൽ ഈ പുതിയ കരിക്കുലം ചർച്ച ചെയ്തു. സർവകലാശാല അക്കാദമിക് സമൂഹം ആ ചർച്ചകളിൽ വളരെ സജീവമായി പങ്കെടുത്തു. പുതിയ കരിക്കുലം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാതൃകാ റെഗുലേഷൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കി 23 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സർവകലാശാലകൾക്ക് കൈമാറി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കരിക്കുലം റെഗുലേഷൻ സിലബസ് പരിഷ്കരണം മൂല്യനിർണയ പരിഷ്കരണം ഇതിനൊക്കെയുള്ള പരിശീലനം ഇതെല്ലാം സർവകലാശാലകളിൽ നൽകി
2023 ഡിസംബർ മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദത്തെ കുറിച്ചുള്ള പരിശീലനം നൽകി. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഒപ്പം ബോർഡ് ഓഫ് സ്റ്റഡി സംഘങ്ങൾക്കും കോളേജുകൾക്കും സർവകലാശാലകൾ പരിശീലന പരിപാടികൾ നടത്തി. തുടർന്നാണ് സർവകലാശാലകളെ 4 വർഷ ബിരുദം നടപ്പിലാക്കാൻ സജ്ജമാക്കിയത്. 2024 മെയ് ജൂൺ മാസങ്ങളിൽ വീണ്ടും എല്ലാ സർവകലാശാലകളിലും ഇത്തരം യോഗങ്ങൾ നടന്നു. ഈ വർഷം 4 വർഷ ബിരുദം നടപ്പാക്കാൻ സ്ഥാപന തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ പ്രിൻസിപ്പൽമാരുമായിട്ടും 4 വർഷ ബിരുദ കോർഡിനേറ്റർമാരുമായിട്ടും വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ജോലിഭാരം, തസ്തിക എന്നിവയുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ എല്ലാവിധ മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് കേരളം 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. പുതിയ പാഠ്യപദ്ധതിയിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിലാണ് എന്നുള്ള ഉറപ്പ് നൽകാനായിട്ട് സർക്കാർ ആഗ്രഹിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നൈപുണ്യ വിടവ്, സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹ്രസ്വകാല വ്യവസായ സംബന്ധിയായ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും എല്ലാ തലങ്ങളിലും നൈപുണ്യത്തെ സമന്വയിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് കേന്ദ്രങ്ങൾ സ്വയം പര്യാപ്ത രീതിയിൽ ആരംഭിക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉത്തരവിൻ്റെ രൂപത്തിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ആൻഡ് കരിയർ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ആരംഭിക്കുകയാണ്. ഈ കേന്ദ്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾ അത് വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സജ്ജമാക്കപ്പെടുക. ഇൻഡസ്ട്രി അക്കാദമി ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാലത്തിനനുസൃതമായ സ്കില്ലുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിധത്തിലാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കേന്ദ്രങ്ങൾ സജ്ജമാക്കുക. സ്കില്ലിംഗ്, അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് ഇതെല്ലാം സാധ്യമാക്കിക്കൊണ്ട് തൊഴിൽ പരിശീലനത്തിനും പുതിയ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയാണ്. അതുപോലെ ഒരു ഇന്നവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രൂപീകരിക്കുന്നതിനുള്ള നടപടികളും ഇതിനകം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങി നിരവധി പദ്ധതികൾ ആ മേഖലയിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേൾക്കുന്നില്ല. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. UGC ഫോർ ഇയർ പ്രോഗ്രാം നടത്തുന്നതിനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. അവരതിൻ്റെ നടപടികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വിദൂര വിദ്യാഭ്യാസം അത് സംബന്ധിച്ച് ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. മാറ്റങ്ങൾ ഇപ്പോൾ അവർ ഇപ്പം തൽക്കാലം അവർക്ക് 4 ഇയർ പ്രോഗ്രാം ആരംഭിക്കുന്നതിനുള്ള അനുമതി ഇല്ല. നിലവിലുള്ള രീതിയെ അവർക്ക് തുടരാൻ പറ്റൂ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് 4 ഇയർ പ്രോഗ്രാമിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരവസരത്തിൽ പറയാം.
ഇതിപ്പോ ഒരു പരിപാടിയിലേക്ക് നമ്മള് ഒരു വലിയ മാറ്റത്തിലേക്ക്, അടിസ്ഥാനപരമായ പരിവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണമായിട്ടുള്ള സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് അനിവാര്യമായ ഒരു മാറ്റത്തിലേക്കാണ് നാം പോകുന്നത്. ആ സന്ദർഭത്തിൽ കൂട്ടായ ഒരു പ്രചോദനം അതിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സമൂഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രി ക്ലാസ് എടുക്കുന്നില്ല, ഏതെങ്കിലും അക്കാദമിക വിഷയമല്ല. ഈ കോഴ്സിനെ സംബന്ധിച്ചുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിൽ സാങ്കേതികമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള റിഫോം സെല്ലിന്റെ ഭാഗമായിട്ടുള്ള അധ്യാപകരാണ്. ഇതിൻ്റെ സാങ്കേതിക വശങ്ങളാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അതിന് ആമുഖം എന്ന നിലയിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഫോറിയർ പ്രോഗ്രാമിലേക്ക് മാറുന്നു എന്നുള്ളതിനെ കുറിച്ചും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന എങ്ങനെയാണ് മികച്ച രീതിയിൽ നമ്മുടെ അക്കാദമിക അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ടത്, മാനേജ്മെന്റും അധ്യാപകരും ഒക്കെ തന്നെ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് തയ്യാറാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംസാരം മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്. അല്ലാതെ അക്കാദമികമായ ഏതെങ്കിലും വിഷയത്തെ കുറിച്ചുള്ള ക്ലാസ് അല്ല. നമ്മൾ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങൾ നടക്കട്ടെ, നെഗറ്റീവായ അതും വളരെ ഉപരിപ്ലവവും നെഗ്ലിജിബിളുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ തന്നെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട യുവ മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് മതി. കോളേജുകൾക്ക് അവരവരുടെ ലഭ്യമായ ഫാക്കൽറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് അത് നടത്താം. കോഴ്സുകൾ വിഭാവനം ചെയ്യാം, അവരുടെ കോഴ്സ് ബാസ്ക്കറ്റ് തയ്യാറാക്കാം. കുട്ടികൾക്ക് എവിടെയാണോ അവരുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള കോഴ്സുകൾ ലഭ്യമാകുന്നത് അവിടെ നിന്നും കോഴ്സുകൾ സ്വീകരിക്കാം. ആ രീതിയിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ അധ്യാപകരുടെ വർക്ക് ലോഡ് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇറങ്ങാനായിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഉടനെ തന്നെ അത് ഇറങ്ങും. പിന്നെ ഒരു ഹാൻഡ് ബുക്ക് തയ്യാറായിട്ടുണ്ട്, ഇതും കൂടി ഇന്ന് പ്രകാശനം ചെയ്യാണ്. ഈ ഹാൻഡ് ബുക്ക് നമ്മുടെ സൈറ്റുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെയും സൈറ്റുകളിലും കോളേജുകളുടെ സൈറ്റുകളിലുമെല്ലാം ഈ ഡീറ്റെയിൽസ് ഉള്ള ഹാൻഡ് ബുക്ക് അപ്ലോഡ് ചെയ്യപ്പെടും. വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞ് മറ്റൊരു ഹാൻഡ് ബുക്കും തയ്യാറായിട്ടുണ്ട്. മൂന്ന് ഹാൻഡ് ബുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. കോളേജുകളിൽ നടത്തേണ്ടുന്ന പ്രിപ്പറേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹാൻഡ് ബുക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റൊന്നും, ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞ് മറ്റൊരു ഹാൻഡ് ബുക്കും കൂടി തയ്യാറായിട്ടുണ്ട്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാനിപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞല്ലോ.